ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും നമസ്കാരം സീരി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഇന്ന് ഞമ്മക്ക് ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബീട്രൂട്ട് പച്ചടിയായിട്ടോ വന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണിത് ഓണത്തിന് നമുക്ക് സദ്യൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പച്ചടി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ട് ബീട്രൂട്ടാണ് വേണ്ടത് ഞാനിപ്പോൾ ബീട്രൂട്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ എടുത്താൽ നല്ല കളർ ഉണ്ടാവും നമ്മളെ ഈ പച്ചടിക്ക് അപ്പോൾ അതിലേക്കൊരു ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒന്ന് ഒന്ന് വേവിച്ചെടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടിട്ടോ അപ്പോൾ ഞാൻ എന്താ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിനി ആ വേവിച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെറുതാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാലിട്ടിട്ട് ഒന്ന് താ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് വേവിച്ചാൽ അതിലേക്ക് തന്നെ ഇങ്ങിട്ട് കൊടുക്കുക അതിൽ അതിൻ്റെ വെള്ളം ഉണ്ട് അത് ഒഴിവാക്കേണ്ട അതിലേക്കു തന്നെ കൊടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ഹാഫ് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരിവേപ്പിലയും പിന്നെ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണും കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കെട്ടോ അപ്പോൾ ഇത്രയും ഇതിലേക്ക് വേണ്ടത് ഇനി ഞാനിത് അരച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബീറ്റ് റൂട്ടിലേക്ക് വേവിച്ച് വെച്ച ബീട്രൂട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ഒന്ന് മിക്സാക്കി ഒഴിച്ച് കൊടുക്കട്ടോ ഒന്ന് ആദ്യ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പം നേരിട്ട് തന്നെ നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ലൂസായിട്ടെല്ലാം ഉണ്ടാകുക കുറച്ച് കട്ടിങ്ങനാണ് ഉണ്ടാകുക കട്ടിക്ക് തന്നെ ഉണ്ടാകുകട്ടോ അങ്ങനെയാണ് ഉണ്ടാകുക പച്ചടി ഇനി നമുക്കതൊന്ന് വറവിട്ട് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക കുറച്ച് കടുകും കരുവേപ്പിലയും പിന്നെ നിങ്ങളുടെ കയ്യിൽ വറ്റൻമുളകുണ്ടെങ്കിൽ അത് ഇട്ടിട്ടൊന്ന് കടുക് പൊട്ടിച്ചിട്ട് എടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ല ഒരു മധുരം ചെറിയൊരു മധുരവും പുളിയൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ബീട്രൂട്ട് പച്ചടി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ നല്ലോണം ചോറണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കുട്ടികളൊക്കെ അത് ഇതിൻ്റെ കളറ് കണ്ട് തന്നെ ചോറിൽ വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളീ പച്ചടിക്ക് വീട്ടുൾ പച്ചടിക്ക് നമ്മൾ പൈനാപ്പിൾ പച്ചടിയൊക്കെ ഉണ്ടാക്കില്ല അതേപോലെ തന്നെ വീട്ടുൾ പച്ചടിയും അതേപോലെ ഉണ്ടാക്കിയെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈണ ഓണത്തിനൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടോ ഇനി നല്ല അടുത്ത റെസിപ്പിയും വീഡിയോസൊക്കെ ആയിട്ട് വരാം ബൈ അസ്സലാ വലൈക്കും